ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. അപ്പോ നമ്മളെല്ലാരും ഇന്ന് കൂടിയിരിക്കുന്നതാണെന്ന് തന്നെ അറിയായിരിക്കും. നമ്മൾ ഇന്നൊരു എന്താ പറയുക, സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. ഇന്ന് നമ്മളൊരു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോവാണ്. പ്രാങ്ക് ചെയ്യുന്ന വേറെ ആരെയല്ല, നമ്മുടെ സ്വന്തം പ്രസാദിനെയാണ് ചെയ്യുന്നത്. അതെ, ഞാൻ മലയാളി. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്താന്ന് വെച്ചാൽ, റോബേട്ടൻ നാട്ടിലാണല്ലോ. അപ്പോൾ റോബേട്ടൻ്റെ ക്യാമറ നിങ്ങൾ ശ്രദ്ധിച്ച് രണ്ട് മൂന്ന് വ്ളോഗ്സിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും, ക്യാമറ പ്രസാദിൻ്റെ വീട്ടിലാണ് വെച്ചത്. ആദ്യം റോബേട്ടൻ്റെ വീട്ടിലായിരുന്നു, അത് മാറ്റി അത് പ്രസാദിൻ്റെ വീട്ടിൽ രണ്ട് ദിവസം മുന്നേ കൊണ്ടുവച്ചു. കാരണം പ്രസാദിൻ്റെ വണ്ടി ഇടിച്ച് അടിയിൽ ഓടിക്കാൻ പറ്റാത്ത രീതിയിലാണ്, അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ച്. അതിൻ്റെ രണ്ട് കീ ഉണ്ട്, ഒന്ന് പ്രസാദിൻ്റെ കയ്യിൽ, ഒന്ന് അറിയില്ല. അത് രണ്ട് കീ എല്ലാവരും പ്രസാദിന് അറിയില്ല, രണ്ടാമത്തെ കീ ആണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കീ എടുത്ത് പോയിട്ട് ആ പ്രസാദിൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് മാറ്റും. പക്ഷെ ആ വണ്ടി ഭയങ്കര സൗണ്ടാണ്, അപ്പോൾ പ്രസാദിന് അത് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ, ന്യൂട്രലിട്ട് നൈസായിട്ട് പൊറോട്ട അല്ല, പ്രസിഡന്റ് എങ്ങനെ മാറ്റാൻ പറ്റുമായിരുന്നു. എന്നൊരു കാര്യം ചെയ്യും, രണ്ടു വണ്ടിയില്ലേ, ആരെങ്കിലും ഒരാളില്ലേ, ആദ്യമേ പോണം. എന്നിട്ട് പിന്നെ പ്രസിഡന്റ് കൂട്ടിയിട്ട് പോണം, എവിടെയെങ്കിലും എവിടെയെങ്കിലും വാൾമാർട്ടിലോ എവിടെയെങ്കിലും പോണം എന്ന് പറഞ്ഞാൽ കൂട്ടി പോയിട്ട് പോവാം. അടുത്ത എവിടെയും പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാലേ. അപ്പൊ ഡോഡിയ ഫസ്റ്റ് ഒരു വണ്ടി ജീപ്പിലോ ട്രക്കിലോ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് പ്രസാദിന്റെ വീട്ടിൽ പോയിട്ട് പ്രസാദിന്റെ വീട്ടിൽ പോയിട്ട് പ്രസാദിനോട് പറയും നമുക്ക് അടുത്ത് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് പ്രസാദിന്റെ വീട്ടിൽ നിന്ന് മാറ്റും. ആ സമയം കൊണ്ട് ഞാനും അജയും ശ്രീഹരിയും കൂടി മറ്റേ വണ്ടി പോയിട്ട് ആ ക്യാമറ അവിടെ നിന്ന് എടുത്ത് മാറ്റും. ഓക്കെ, അജയുടെ വീട്ടിലെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുവെക്കും. അവിടെ അത് ഇത് വിളിക്കും. അപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ നമ്മളിട്ട് പ്രസാദിനെ വിളിക്കും, മച്ചാനെ എവിടെയാണ്, നമുക്ക് ഹോസ്റ്റലിൽ പോയാലോ, നമുക്ക് പ്രാങ്ക് ഇത് വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോയാലോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതാണ് പ്രസാദിന് വരാണ്ടിക്കൊന്നും തോന്നില്ല, വരാന്ന് പറയും ചിലപ്പോൾ വീട്ടാറും. അപ്പോൾ ഡോഡിയൻ പിന്നെ പറയാം നമുക്ക് ഹോസ്റ്റലിൽ പോകാന്ന് പറയണം ആ വണ്ടിയിൽ. അല്ല, ആ വണ്ടിയിൽ നിന്ന് രണ്ടാളായിരിക്കുമല്ലോ. അപ്പോൾ പറയാം നമുക്ക് അവൻ്റെ കൂടെ ഹോസ്റ്റലിൽ പോകാന്ന് പറയാം, അത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരുമല്ലോ. അപ്പം ഞാനും അജയും പ്രസാദിൻ്റെ വീട്ടിലും വെയിറ്റ് ചെയ്യും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ പ്രസാദിൻ്റെ വണ്ടി കാണൂല. എന്നിട്ട് നമ്മളെല്ലാവരും ആക്ടിങ് കൊണ്ട് നമ്മൾ ആദ്യം ടെൻഷൻ ഒന്നും അടിക്കാൻ പറഞ്ഞോ. വേറെ വിഷയം എന്താ പറയുക, അവനൊന്നും പറഞ്ഞ് രണ്ടാമത് പോലീസിനെ വിളിക്കും. അത്രയും സീനല്ലേ, വിളിക്കാൻ സമ്മതിക്കരുത്, പണിയിടും കേട്ടാ. പോലീസിനെ വിളിക്കാൻ സമ്മതിക്കരുത്, ആ സമയത്തിനുള്ളിൽ നമുക്ക് റിവീൽ ചെയ്യാം. പോലീസിനെ പോലീസിനെ വിളിക്കാനാവുമ്പോല്ലേ നമുക്ക് പറയാം, എന്തെങ്കിലും പറഞ്ഞ ഒഴിയാ. എടാ പോലീസിനെ വിളിക്കണ്ട, നമുക്ക് അങ്ങനെ എല്ലാം സെറ്റാക്കാം പറയാം. ഓക്കെ, ആരും ചിരിക്കാൻ പാടില്ല കേട്ടാ, ആരെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ പണി വാളും. ഡോഡിയേട്ടാ വണ്ടി എടുത്ത് വിട്ടോ, നമ്മൾ ബാക്കിൽ ഉണ്ടാവും. ഇപ്പൊ വിട്ടോ മച്ചാനെ, പോയിട്ടില്ലേ, പോയിട്ട് പറ. അയ്യോ ഇത് വേണല്ലോ പറയുമ്പോലേ. ഓക്കെ, നമുക്ക് കീട്ടിട്ടുണ്ട്, പോയിട്ട് പറ. പിന്നെ എടാ നമുക്ക് ഒന്ന് വാൾഗ്രീൻ വരെ പെട്ടെന്ന് എന്തെങ്കിലും മരുന്നോ എന്തെങ്കിലും വാങ്ങാൻ, അത്യാവശ്യത്തിന് വാങ്ങാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ടില്ലേ. എടാ അണിയാ, നീ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ടോ? നീ ഫ്രീ ആണ്? ഇപ്പൊ ഫ്രീ ആണോ? ഞാൻ വരാം, നമുക്കൊന്ന് വാൾഗ്രീൻസ് വരെ ഒന്ന് പോണം, പിക്കപ്പ് ചെയ്യാനാ, മെഡിസിൻ പിക്കപ്പ് ചെയ്യാനാ. ഇല്ലടാ, ഡ്രൈവ് ത്രൂല് പിക്കപ്പ് ചെയ്യാനാ. നീ എന്തായാലും മാസ്ക് എടുത്തോ. അപ്പൊ ഓക്കെ ഓക്കെ. അപ്പോൾ പ്രസാദൻ വീട്ടിലുണ്ട്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോഡേട്ടാ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു, അവിടെ എത്തിയിട്ട് അയ്യോ ഓർഡർ ചെയ്ത് ഇന്നല്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലേ, തിരിച്ച് വീട്ടിലേക്ക് വരാം. ഓക്കെ, അതുപോലെ വണ്ടിക്ക് മച്ചാ ഓക്കെ അല്ലേ. എല്ലാം സെറ്റാവും, ഈ പ്രാങ്ക് സക്സസ് ആയില്ലെങ്കിൽ സക്സസ് ആയില്ലെന്ന് പറഞ്ഞിട്ട് അത്രേയുള്ളൂ. പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടാ. അയ്യോ, നമ്മളെ ആക്ടിംഗ് ആണ്, ആക്ടിങ്ങിലാണ് കാര്യം വെച്ചാണ്. അതെ, ആക്ടിങ് കൊളായി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ
കട്ടക്ക് നിൽക്കണം. പിന്നെ ക്യാമറ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാല് പ്രസാറിന് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് അവർ രണ്ടാമത് തിരിച്ചു വരുമ്പോ ഞാൻ ശ്രീധരന്റെ അതിൽ ക്യാമറ കൊടുക്കും. ശ്രീധരൻ ഐസായിട്ട് പിടിക്കൂലേ നീ, ആ ഒളിപ്പിച്ചു പിടിച്ചാ ക്യാമറ കാണിക്കാൻ പാടില്ല, ക്യാമറ കാണിച്ചാ മനസ്സിലാവും ഉറപ്പായിട്ട് പ്രാങ്കാന്ന്. അപ്പൊ നമുക്ക് നേരെ പ്രസാറിന്റെ വീടിന്റെ മുമ്പിലെത്തിട്ട് കാണാം. ഓക്കെ, ഇപ്പൊ ഇത് അജയുടെ വണ്ടിയിലാണ് നിങ്ങൾ പോണത്. എന്നിട്ട് എന്താ പറയാ അവിടെ പോയിട്ട്, എന്തുകൊണ്ട് അജയന്റെ വണ്ടി പോണെന്ന് പറയാം? അല്ല, അജയ് വീട്ടില് ടെസ്റ്റ് എടുക്കാൻ വന്നു, അപ്പൊ അവന്റെ വണ്ടി എടുത്ത് വന്നു പറഞ്ഞാൽ മതി. ഓക്കെ, അവനെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് ഏട്ടന്റെ വണ്ടിയിൽ കാറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ വിട്ടോ, എ ഫോർ ആക്ടിംഗ്. ഓക്കെ വീണ്ടും വിട്ടോ, എല്ലാം ഓക്കെയാണ്. ആ അപ്പോ ദാ ഡോഡി ഏട്ടൻ പോണ്ട്, എല്ലാ ബാക്കിൽ വിട്ടോ. ഇവിടെ എടുത്തേ വണ്ടി കാണാൻ പാടില്ല. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്താ സ്ഥിതി നോക്കട്ടെ. ദാ കാണുന്നതാണ് വീട്. അപ്പൊ ദാ പ്രസാദൻ അവിടെ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈശ്വരാ കാണല്ലേ, ആണ്ടാ പ്രസാദന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ അയ്യോ ക്യാമറ തുറന്നില്ല. ഇതെന്ത്? ഓ ഡോഡി ഏട്ടൻ ഇപ്പറം കയറി. ഓക്കെ സെറ്റ്, പ്രസാദന വണ്ടി ഓടിക്കണേ. ഓക്കെ ഇപ്പൊ പോയി പോവും. ആ പോയി 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 പോയി. സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ അവര് പോയി, അവര് പോയി. നമ്മൾ ഓപ്പറേഷൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ ദാ പ്രസാദന്റെ എല്ലാ രണ്ട് വണ്ടികളും ഉണ്ട്, ക്യാമറ ഉണ്ട്. അപ്പൊ നമുക്ക് ക്യാമറ എടുത്ത് മാറ്റും. ഓക്കെ അജയ്. ഓക്കെ അപ്പൊ നമുക്കിനി വണ്ടി എടുത്ത് മാറ്റാം. നിന്റെ വീട്ടിൽ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം ക്യാമറ എടുത്ത്. ഓക്കെ അല്ലേ? ഓക്കെ. അയ്യോ വണ്ടി അവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമില്ലേ, അങ്ങോട്ട് പോവാം. ഇന്ന് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തില്ലേ, പ്രസാദിനും ഡോഡിയനും വിളിക്കാം. ഓക്കെ. ഇത് സ്കൂളിന്റെ സൈഡിലാ, നമ്മളിവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണിത്. പണ്ടത്തെ ഗ്രൗണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഓക്കെ അപ്പൊ അഞ്ചു വെയിറ്റ് കഴിഞ്ഞ ആളാം. അപ്പൊ മച്ചാമാരെ ഇപ്പൊ ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയി നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കിണ്ടിയായി, ബോറടിച്ചു പോയി. ഇനി ഇനി നമുക്ക് പ്രസാദിനെ ഒന്ന് വിളിച്ചു നോക്കാം. മച്ചി എങ്കേ എങ്കേ ബാൾക്കിൻസിലാ? എന്തേ വായി കുടിക്കുക? ഓക്കെ ഓക്കെ. എപ്പോ ഫ്രീ ആവും? ഓക്കെ നമുക്കെന്നാ ഒന്ന് ഹൂസ്റ്റൺ വരെ പോയാലോ? സാർ നമുക്ക് വീട്ടിൽ പോയി മാറ്റാം, ഞാൻ നിങ്ങളെ ഇന്ന് പിക്ക് ചെയ്യാം. നിങ്ങളെ വണ്ടി ഓടുന്നില്ലല്ലോ. ആ ഇന്ന് അജയ് ഉണ്ട്, അവന് ഇന്ന് ജോലിയില്ല. അവന് അവനെന്റെ കൂടെ ഉണ്ട്, കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഡോഡി എന്നോട് വരുന്ന വെക്ക്. ഓക്കെ ഓക്കെ ഞാൻ ട്രക്കിൽ അങ്ങോട്ട് വരാം, നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പോവാൻ. അല്ല ഞാൻ നീ നീ ഉണ്ട് പറഞ്ഞിട്ടില്ലല്ലോ ആദ്യം. എന്നാലും കുഴപ്പമില്ല, സീനില്ല. ഇനി ഇനി നമ്മളില്ലേ, ഇനി പ്രസാദിന്റെ വീട്ടിൽ പോയിട്ട് വീടിന്റെ ഫ്രണ്ട് ഇരിക്കും. ഫ്രണ്ട് വന്നിട്ട് അവര് വരുമല്ല, അവര് വന്നിട്ടാണ് മച്ചാന്റെ ബാക്കി ആക്ടിങ്. അവരിപ്പം ബൾഗൻസ് ഇറങ്ങിയെന്ന് പറഞ്ഞേ. പ്രസാദിന്റെ വീട്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് പ്രസാദിന്റെ വീടിന്റെ ഫ്രണ്ടിലെത്തി. ഏടാ ഈ കീ എടുത്ത് മാറ്റി വെക്കണം. ഇവിടെ നോക്കാം. ഇനി ഞാൻ ഹൂസ്റ്റലിൽ പോവാന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രസാദിനെ വിളിച്ചത്. അപ്പൊ ഞാൻ ബ്ലോഗ് ചെയ്തോണ്ടെടുക്കും. അവര് അവര് ബാക്കിലുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് ബ്ലോഗ് ചെയ്തോണ്ടെടുക്കും. എന്നിട്ട് ബ്ലോഗ് ചെയ്തോണ്ട് എടുക്കുന്നതിൽ അവര് വരും, വണ്ടി കാണുന്നില്ല എന്നൊക്കെ പറയും. അവരെത്തി പ്രസാദിനൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇനി ഹൂസ്റ്റലിൽ പോകുന്ന ബ്ലോഗ് പോലെ പറയാം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് നമ്മളിന്ന് ഹൂസ്റ്റലിലാണ് പോണത്. പ്രസാദിനെത്തി, ഡോഡിയാട്ടനും ഉണ്ട്, പിന്നെ ഇതാ ശ്രീഹരിയും ഉണ്ട്. വണ്ടിയാ ഡോഡിയാട്ടന്റെ വീട്ടില്? അപ്പൊ നമ്മള് ഹൂസ്റ്റലിൽ പോയി, നമ്മള് ഹൂസ്റ്റലിൽ പോയിട്ട് അവിടെ പോയി. മച്ചാ എന്താ ഇന്ന് നമ്മള് ചെയ്യാൻ പോണേ? ഇന്ന് നമ്മള് നഗരം കാണിച്ചാ പോരെ. നഗരം സംഭവം എന്താ? എന്ത് വണ്ടി?
ക്യാമറ ഡോഡിയുടെ വീട്ടിലല്ലേ? കാർ ഓടിക്കാൻ പറ്റില്ലോ. എന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നായിരുന്നു. നമ്മള് മേടിച്ചു വെച്ചല്ലേ നമുക്ക് റോബിയന്റെ അച്ഛനും അമ്മയും എല്ലാരും നാട്ടിലല്ലേ? റോബിയേട്ട് രാത്രി ഉറക്കത്തില്ല. 30 മിനിറ്റ് മുമ്പേ കണ്ടാൽ എവിടെ പോവാനും ഇപ്പം പോലീസ് വിളിച്ചാൽ സംഭവത്തു. വീടുകളുടെ മാരങ്ങ അടിച്ചോണ്ട് രാത്രിയെല്ലാം നമുക്ക് സംശയിക്കാൻ ഇത്രയും വീടുകളുടെ മാരങ്ങ അടിച്ചോണ്ട് പോവാനാ വണ്ടി കയറി രാത്രിയെല്ലാം നമ്മൾ ഈ പറയുന്ന കാര്യം സംശയിക്കാൻ. അതുപോലെ ഞാൻ പറയണ നട്ടുച്ചയ്ക്ക് മച്ചാൻ ഒരു 30 മിനിറ്റായി ഉണ്ടാവും, അത്രേ ഉള്ളൂ ആ സമയം. എങ്ങനെ എടുത്തോണ്ട് പോകാൻ? അല്ല, നിങ്ങള് വാൾഗ്രീൻസിൽ ഉണ്ടാവുമ്പോ ഞാൻ നിങ്ങളെ വിളിച്ചേ റിസോർട്ട് നമുക്ക് ഹൂസ്റ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചില്ലേ? 30 മിനിറ്റ് ആയത് അവിടുന്ന് 30. നിങ്ങൾ വാൾഗ്രീനിൽ ഉണ്ടാവുമ്പോ ഞാൻ വിളിച്ച, എന്നിട്ട് വന്നപ്പോ 15 മിനിറ്റ് ആയി. അപ്പൊ തന്നെ നമ്മളെ കൂടെ വന്ന ഞാൻ അജയ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ വന്നേ കൂടെ ഇവിടെയില്ല. എന്റെ പൊന്ന് മച്ചാ, നിങ്ങൾ ഇപ്പൊ ഇത്ര സമയം പറഞ്ഞില്ല എന്നോട്. പിന്നെ ഞാനാ വണ്ടി എടുത്തോണ്ട് പോയെ? വെറുതെ എന്നാ പറയുന്ന റോബി എന്നെ വണ്ടി ഏൽപ്പിച്ചാ. അപ്പൊ ഉത്തരവാദിത്തം ഞാൻ കാരണം പറയാം. ഞാനും അജയ് ഇപ്പൊ ഇവിടെ എത്തിയുള്ളൂ. ഓനറിയാം നമ്മൾ ഹോസ്റ്റലിൽ പോകുന്നോണ്ട് പ്രസാദ് വിളിച്ചിട്ട് 15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയുള്ളൂ. അമ്മ റോബിക്ക് വെറുതെ എന്നെ പറയുന്നത്? റോബിക്ക് അറിയോ അങ്കിൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. അവർക്ക് കമ്പനിയിൽ ആണ്ട് വിളിച്ചു പറയാണ്ട് തിന്നായിരിക്കും. എടാ ലങ്ങേരക്ക് ഒന്നും ഓടിക്കാൻ അറിയില്ല. നമുക്കറിയാലോ ലൈസൻസ് പ്ലേറ്റ് നമ്പർ പറഞ്ഞാൽ അവർക്ക് എങ്ങനെയും കിട്ടൂലേ? ആ മോഡൽ നമ്പർ പറയാ, ആ സൈഡിൽ സ്ക്രാച്ചും ഉണ്ട്, അവൻ ആക്സിഡന്റ് ആയില്ലേ? ഇവിടെ ഞാനോ അവനോട് ഉത്തരവാദിത്തം പറഞ്ഞത് എന്റെ അടുക്കൽ ലാഷ് ഉണ്ടായത്. ഓ കാറോടെ വെച്ചപ്പോ ഞാനെന്ത് പറയും? ഞാനെന്താ എടുത്തു കൊടുക്കും? അനക്ക് ഒന്നാമത് ഇവിടെ ജോലിയില്ല. ഞാൻ ഇല്ലാതെ കാശൊക്കെ ഞാൻ റോബിയോട് ഇപ്പൊ വിളിച്ച് പറയണ്ടോ? പണിയിട്ടു പറയണ്ട. അച്ഛനെടുത്തിട്ടുണ്ടാവും. പോലീസിനെ വിളിച്ചിട്ട് ഇപ്പൊ ഒരു കാര്യം ചെയ്യാനില്ല. മച്ചാനെന്താ പറയുന്നത്? നിങ്ങൾ പൊട്ടന്മാരാണോ? ഒരു സാധനം മോഷണം പോയാ പിന്നെ പോലീസ് അല്ലാണ്ട് പിന്നെ ആരോടിക്കോ? അത് മോഷണം പോയാൽ നമുക്ക് ഉറപ്പില്ലല്ലോ. പിന്നെ പിന്നെ ആരെടുക്കാനാണ് നീ പറ? ഈ നട്ടുച്ചൊക്കെ വന്ന് വീടിന്റെ പുറത്ത് ഒരു കാർ അടിച്ചോണ്ട് പോലെ എന്നാ ഇത്? കോപ്പയെ ഒരു വണ്ടി മിസ്സായി നീ പോലീസിനെ വിളിക്കൂലേ? നിന്റെ ആറ് പിന്നെ പോയാൽ നിന്റെ പോലീസ് വിളിക്കൂലേ നീ? എന്താ വെച്ചാൽ ഞാനൊരു കാണട്ടെ, ഇത്രയും വീടുകൾ ഈ സൈഡിലുണ്ട്. എടാ അതേ ആയിക്കോട്ട്, അത്രയും വിദഗ്ധനായ കളനായിരിക്കും, അനക്കറിയില്ല. അനക്കൊന്നും അറിയില്ല, പക്ഷെ അനക്ക് പോലീസ് വിളിക്കണം, അനക്ക് ആ കാർ ഇരിച്ചിട്ടണം. മച്ചാനെ ഒരു കാര്യമില്ല, രണ്ട് കീലാന്ന് ഉറപ്പാ. പിന്നെ പൊന്നു മച്ചാൻ, ഞാൻ ഇന്നേ വരെ ഓൻ രണ്ട് കീ കണ്ടില്ലേ? അല്ല ഇൻ കേസ് ഞാൻ പറയട്ടെ, ഇൻ കേസ് ഇപ്പൊ റോബി ആട്ടം വേറെ ആർക്കും കീ കൊടുത്തു വിചാരിച്ചോ? അതെ, കീ കൊടുത്തിട്ട് അവര് വന്ന് എടുത്താണെങ്കിൽ നമ്മൾ പോലീസിനെ വിളിച്ചാല് അവർക്ക് ആ പണി കിട്ടാം അല്ലേ? എടാ കോപ്പേ, അവനെ എത്ര കാലായി ഞാൻ നിക്കുന്നു. അവന്റെ അവന്റെ ചാവിയ ഇത്, കറക്റ്റ് ചാവിയത്. ഇതൊരു ത്രെഡ് കൊണ്ട് വേറെ ഒന്നുമില്ല. ആരോ എടുക്കാൻ, ആരെങ്കിലും വന്നെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചോദിച്ചില്ല പറയും എടുക്കാട്ടുള്ളൂ. ഒരാളെ വീട്ടിൽ വന്നിട്ട് പിന്നെ വേഗം കാടത്ത് പോലാ? അല്ല ചെലപ്പോ റോബിയേട്ടം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? എന്നാ വിളിക്കുക. എന്നാലും വീട്ടിലൊരു മര്യാദ കാണിക്കണ്ടേടാ, ഈ വണ്ടി എടുത്തോണ്ട് പോണേ. അല്ല ചെലപ്പോ ആന്റിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഉണ്ടാവില്ല. മച്ചാനേ റിസോട്ടാ, നമുക്ക് എനിക്ക് തോന്നുന്നു എന്താ പറയാ, റോബിയേട്ടനെ വിളിച്ച കാര്യം അറിയാൻ പറ്റും. റോബിയേട്ടൻ ആരോടും പറഞ്ഞിട്ടുണ്ടോ? അതാ പറഞ്ഞ ഇപ്പൊ ഉറക്കത്തിലായിരിക്കും ഞാൻ പറയുന്നത്. ഇപ്പം ഇപ്പൊ റോബിയേട്ടൻ പറഞ്ഞിട്ട് ആരെങ്കിലും വന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാലേ നമ്മൾ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാല് അവർക്ക് ഏറ്റവും പണി കിട്ടുക അല്ലേ? എടാ പിന്നെ അത് മാത്രല്ല, നാട്ടിലെ പോലെ അല്ല, ഇവിടെ ഇപ്പൊ ലൈസൻസ് ഓണർ ഇല്ല, വണ്ടിന്റെ ഓണർ ഇല്ല. ഞാൻ പറയുന്നത് ഒരു കുഴപ്പമില്ല, ഓണർ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വണ്ടി ഓടിച്ചാലേ കുഴപ്പമുള്ളൂ. ഇവിടെ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നീ എന്നാ പറയുന്നത്? അതുപോലെ ഒറ്റ കീഴുള്ള മച്ചൻ ആര് എടുക്കാനാണ്? അതുപോലെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ നിന്റെ വണ്ടി നിന്നോട് ചോദിക്കാൻ എടുത്തോണ്ട് പോവാം. ഏഹ് ഇതൊരു ക്രൈമാ ഞാൻ പറയുന്നത്.
എത്ര സമയമായി നമ്മൾ ഇവിടെ വന്നിട്ട്. ഇപ്പം ആ സമയം വന്നപ്പോ തന്നെ പിടിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോ പിടിച്ചേനെ അവനാ. നീ ആലോചിച്ചോക്കെ, നീ എപ്പെങ്കിലും ഇത് ഇതില്ല ഈ സാവിയലാണ് നീ അവനെ കണ്ടിട്ടുണ്ടാവേയല്ലോ. അതിനെ ഞങ്ങളോട് പറയണം അവൻ. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചു പിന്നെ വേറെ കീയോ എന്തെങ്കിലും തന്നെ വന്നു. അപ്പൊ അങ്ങനെ അയാൾ എയർപോർട്ട് ഡ്രോപ്പ് ആക്കിട്ട് വണ്ടി അങ്ങനെ തോന്നുന്നില്ല. നിങ്ങളെ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നതൊക്കെ അറിയാം, എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അറിയാം. ഞങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞങ്ങള് നമ്മൾ നമ്മളെല്ലാം കൂടി ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല, ഞാൻ പറയാം. ഞാനിപ്പോ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് വിളിക്കാണ്ടൊക്കെ നിന്നാ ഓക്കെ. ഞാൻ ഏട്ടനെ അരമണിക്കൂർ മുമ്പ് വിളിച്ചല്ലേ നമുക്ക് ഹോസ്റ്റലിൽ പോകാൻ വെച്ചാൽ വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഞാനും അജയും കൂടി ഇങ്ങോട്ട് വന്നത്. നിങ്ങളന്നേരം വാഴയിട്ടില്ലാന്നല്ലേ പറഞ്ഞത്. ഞാൻ മറ്റേ അന്ന് അങ്കിളിന് അങ്ങനെ വിളിച്ചു നോക്കി. അങ്കിളെ അറിയാണ്ട് അങ്കിളുടെ നമ്പർ ക്യാമറ ഇല്ലേ? അങ്കിളുടെ നമ്പർ ക്യാമറ ചെക്ക് ചെയ്യാൻ പറയാം. ഒരു കാറ് പോയ പിന്നെ പോലീസിനോട് പിന്നെ നിന്നെ ആര് പോയതല്ല അങ്കിളുടെ വിളിക്കാൻ അതല്ല ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. വിളിക്കുന്നില്ല അങ്ങനെ എടുക്കുന്നില്ല. പിന്നെ ഞാൻ അങ്കിള് കമ്പനിയിൽ ആയോട് തിരിച്ചു വിളിക്കാൻ പറ്റാത്ത വിളിക്കാണ് വെറുതെ. അന്നേരം പോലീസിനെ വിളിക്കാതെ ക്യാമറ അല്ലേ സാധനം. റോബിനെ വിളിച്ചു കിട്ടുന്നില്ല. റോബിയുടെ രാത്രി ഒരു മണിക്ക് രാത്രി ആടെ വിളിച്ചിട്ട് എന്ത് കിട്ടാനാ നാട്ടില്. ഞാൻ പറഞ്ഞേക്ക അങ്കിളെ വിളിക്ക ട്രൈ ചെയ്യ്. അങ്കിളെ ഒരു അഞ്ചോട്ടം വിളിക്കുമ്പോ എടുക്കും. കമ്പനിയിലാണെങ്കിൽ വിളിച്ചു നോക്ക്. എന്നിട്ട് അങ്കിളിനോട് പറ ക്യാമറ അതിൽ ചെക്ക് ചെയ്യാം, ഫോണില് ചെക്ക് ചെയ്യാൻ പറ. അല്ലാണ്ട് ഇന്ന് നമ്മളിപ്പോ വന്നിട്ട് ഇവനോട് വെറുതെ ഇടയാക്കിട്ട് കാര്യം വെറുതെ ഒന്ന് പറഞ്ഞു രണ്ടാമത് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അല്ല ഞാൻ പറയാം ഇപ്പൊ പോലീസിനെ വിളിച്ചാൽ കുറച്ചു നേരം കഴിഞ്ഞ് പോലീസിനെ വിളിച്ചാൽ എന്താ വ്യത്യാസം? എത്ര സമയമായി അവൻ കാർ എടുത്ത് പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് മുമ്പേ വിളിച്ചിട്ടുണ്ട് ചിലപ്പോ പിടിച്ചാ. എത്ര ക്യാമറ ഉള്ള അങ്ങനത്തെ ഇവിടെ അങ്ങനെ ഇല്ല. അതുമല്ല ഞാൻ പറഞ്ഞ ആക്സിഡന്റ് ആയില്ലേ ആ സൈഡ് കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അതിന് ലൈസൻസ് പ്ലേറ്റ് നമ്പർ അറിയാം. ആ അറിയാം, അതൊക്കെ ഫോട്ടോ ഉണ്ട്. ബിൻ നമ്പർ ചോദിച്ചാലോ? ലൈസൻസ് പ്ലേറ്റ് നമ്പർ അത് മതി ഒരു കാർ കണ്ടുപിടിക്കാൻ. ലൈസൻസ് പ്ലേറ്റ് ഉരിയച്ചാ പോലെ. നീ നിന്റെ കാറിന്റെ ലൈസൻസ് പ്ലേറ്റ് ഉരിയച്ചിട്ട് ഓടിക്കോളാം. നിന്നെ പോലെയല്ല ഞാൻ അന്റെ വീട്ടിൽ വെച്ചിട്ട് കോപ്പ. പക്ഷെ ഉത്തരവാദിത്തം അടക്കാൻ വരും കാരണം അണ്ടർക്ക് തന്നെ മിസ്സിംഗ് ആയി പോയത്. എന്നാലും നമ്മളെല്ലാരും ഫ്രണ്ട് അല്ലേ റോബേട്ടൻ. നമുക്ക് വണ്ടി പോയി നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. നമുക്കറിയാം എങ്ങനെ വണ്ടി പിടിച്ചെന്ന്. നമ്മളെല്ലാം പോയി ആലോചിക്കുന്നു എന്തെല്ലാം പ്രശ്നം നമ്മളെല്ലാരും ഒരുമിച്ച് നേരിട്ടിട്ടുണ്ട്. ഇത് ഇതാണ് ഈ ചെറിയ പ്രശ്നം നമുക്ക് ശരിയാക്കാം. കാറിന്റെ പൈസ അല്ല നമ്മളത് കണ്ടുപിടിക്കും. നമ്മളെ അതിപ്പോ ആരും ഇപ്പൊ പോലീസിനെ വിളിച്ചാൽ പിന്നെ പോലീസ് വന്ന് ഇപ്പൊ എടുത്ത് ഇതാ മോനെ കാർ എല്ലാവരും റിലാക്സ് ആവു. ഇവനും ഇവനും ഞാനിപ്പൊ അടുത്ത് ഒരുമിച്ചാ വന്നത്. വണ്ടി ഞങ്ങൾ വന്നപ്പോ ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങളുടെ ബാക്കിട്ട് അറിയാം വണ്ടി കിട്ടുവോ? വണ്ടി വീട്ടിലുണ്ടാകുമ്പോ ആ ക്യാമറ മാത്രം ഒരാൾ വന്നിട്ട് മോഷ്ടിച്ചിട്ട് പോവല്ലേ. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാകും. പിന്നെ നിങ്ങൾ പോയിട്ട് 15 മിനിറ്റ് കഴിയുമ്പോ തന്നെ നമ്മള് വീട്ടിലേക്ക് നിങ്ങളെ വീട്ടിലേക്ക് വന്ന്. അന്നേരം ആരെ എങ്ങനെ എടുക്കാനാ വണ്ടി? എവിടെയും പോയി നോക്കണം. അങ്ങോട്ടും പോയി നോക്കണം. റോബി വിളിക്കണം. ചെക്കന്റെ കാറിലാണ് ഓണ് പറയണ്ട.
റോബിയോട് പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കാം, വെറുതെ നാട്ടിലിരിക്കുന്ന ആരും കൂടെ വെറുതെ വണ്ടിയെല്ലാം പോയി കഴിഞ്ഞാൽ റോബിയോട്ട് വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം, പ്രശ്നം ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. നമ്മള് വണ്ടി പോലെ വണ്ടി അയ്യോ അയ്യോ ഇതൊരു പ്രാങ്ക് ആയിരുന്നു പ്രസാടാ, വെറുതെ നീ എപ്പോഴും കളിച്ചതാണാ കൊച്ചു കൊണ്ടുവരക്കാനും കഷ്ടാണല്ലോ ഇത്. നമ്മളാ ലീഗ് വിട്ട് കളിച്ചിട്ടില്ല, അങ്ങോട്ട് പോരാ, അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ, വേണം ഇപ്പൊ കൽപ്പിക്കാം, അത് കുഴപ്പമില്ല, വാ. ഇല്ല സ്ക്രാച്ച് നിന്റെ ഒരു കൂട്ടുകാരൻ വണ്ടി ഏൽപ്പിച്ച് പോവാണ്, വണ്ടി കാണുന്നില്ല, വേറെ എനിക്ക് ആദ്യം വിഷമമില്ലേ, കൂടിപ്പോയ ഉദ്ദേശിച്ച പോലെ തന്നെ പ്രാങ്ക് വീഡിയോ കേറ്റു, കുറച്ച് കലിപ്പായെങ്കിലും നല്ലൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നത്. അജയും കട്ടക്ക് നിന്ന്, ഡോഡിയറിനും കട്ടക്ക് നിന്ന്, ശ്രീഹരിയും കട്ടക്ക് നിന്ന്. ശ്രീഹരി ഞാനൊക്കെ പേടി ഉണ്ടായിരുന്നു ക്യാമറ പിടിക്കുന്നു അല്ലേ മച്ചാനെ, ക്യാമറ അതൊരു സീനായിരുന്നു. അവനിങ്ങനെ പൊത്തി പിടിച്ചിട്ടാ പിടിച്ച, അതുകൊണ്ട് ഒന്നും കണ്ടില്ല. ഗോപ്രോ തന്നെ ചെറുതല്ലേ, അതുകൊണ്ട് ഒന്നും കണ്ടില്ല ഭാഗ്യം. പിന്നെ പുള്ളി ആ ടെൻഷനിലായോണ്ട് ക്യാമറ അതെ അതെ എത്തി, പിന്നെ ക്യാമറ പിടിച്ച് വലിച്ചെറിയുന്നു എന്റെ അമ്മോ. അങ്ങനെ തീർന്ന്, എന്തായാലും സെറ്റായി, പോലീസിൽ നിന്ന് വിളിക്കാണ്ട് തന്നെ സെറ്റപ്പ് ആക്കി അല്ലേ. ഇനി പ്രശാന്തി അടുത്തൊന്ന് പ്രാങ്ക് ചെയ്യട്ടെ, കൊറേ നാളെ എന്റെ പ്രാങ്ക് ചെയ്യാനീ. ഈ കലിപ്പ് ഒരു സംഭവല്ലേ, വീണ്ടും. അപ്പൊ കഴിച്ച ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെ കിടിലം പ്രാങ്ക് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഐഡിയസ് ഉണ്ടെങ്കിൽ കമന്റ് ഇടൂ. അതെ, ഐഡിയസ് ഉണ്ടെങ്കിൽ കമന്റ് ഇടൂ. പിന്നെ പ്രസാട്ടൻ കലിപ്പ് മാറുമായിരിക്കും, ഈ ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് മാറും. എന്തായാലും നമ്മള് കുറെ ഇങ്ങനെ ഉടക്കിയിട്ടൊക്കെ പോയിട്ടുള്ളതാണ്, അതുകൊണ്ട് വിഷയമില്ല. എന്തായാലും പ്രാങ്ക് സക്സസ് ആയിട്ട് ഏറ്റു, നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം സെറ്റായി. എനിക്ക് ഇടക്കൊന്ന് ചിരി വന്നായിരുന്നു, പക്ഷെ എന്നാലും മാനേജ് ചെയ്തു. അല്ല എനിക്ക് ചിരി വന്നായിരുന്നു, പിന്നെ പിന്നെ സെറ്റായി. പിന്നെ പ്രസാദിന്റെ ആ കലിപ്പ് കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നിയില്ല. അപ്പൊ പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിലും നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതേപോലെ കിടലം വേറെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.